السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد النبي الأمين وعلى آله وصحبه الفائزين، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني، بلغ العلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله، اللهم صل وسلم وبارك عليه. يا رفاعي يا رفاعي يا رفاعي سيدي أحمد الكبير دفاعي. فاعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك. بهمان الله മദീന മുനവ്വറ എന്ന മഹത്തായ കൂട്ടായ്മയിലുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സഹോദര സഹോദരിമാർ, അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ മഹത്തായ കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം സംവദിക്കാൻ അല്ലാഹു അവസരം തന്നതിൽ ആദ്യമായി അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. മാസാന്ത സ്വലാത്ത് തഹ്ലീൽ സമർപ്പണ മജ്ലിസിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും പരിപൂർണമായും കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ, രണ്ട് ഗ്രൂപ്പിലുമായി ഈ മാസം അഥവാ 28/12/2020 ഇന്ന് ഈ കൂട്ടായ്മയിൽ അറിയിച്ച തഹ്ലീലുകളുടെ എണ്ണം വളരെ സന്തോഷകരമായ എണ്ണമാണ്. പുരുഷന്മാർ 109,444 തഹ്ലീലും, സ്ത്രീകൾ 230,091 തഹ്ലീലും, ഫാത്തിഹ 4,622, യാസീൻ 59, 5,333 ഇസ്തിഗ്ഫാർ, 234 ആയത്തുൽ കുർസി, 536 സൂറത്തുൽ ഇഖ്ലാസ്, മറ്റ് അദ്കാറുകൾ 1337. ഇത് ഒരുപാട് ആളുകൾ, മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ അടുത്തും മറ്റുമായി നമ്മളിൽ നിന്ന് വിട പറഞ്ഞ ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെയൊക്കെ പേരിൽ അൽഹംദുലില്ലാ ഹദിയ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അതിന് മുന്നോടിയായി നമുക്ക് ഈ ഗ്രൂപ്പിൽ പ്രത്യേകം സ്മരിക്കപ്പെടേണ്ട കുറേ മഹത്തുക്കളുടെ പേരുകളുണ്ട്. ടി കെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അങ്ങാടിപ്പുറം, സെറീന ബീവി ഭീമാപ്പള്ളി, ഇബ്രാഹിം വെള്ളയിൽ കയ്പമംഗലം, മുഹമ്മദ് അലി പഴയന്നൂര്, മുസ്ലിയാരകത്ത് മുഹമ്മദ് കുട്ടി പെരുമുഖം, പുഴക്കാട് ആയിഷ ബീവി, അതുപോലെ 15 ദിവസം മുമ്പ് പുഴയിൽ മുങ്ങി മരണപ്പെട്ടുപോയ കുടുംബത്തിലെ രണ്ട് പിഞ്ചുമക്കളായ ഫാത്തിമത്ത് ഷമത്ത് 7 വയസ്സ്, ഹന്ന ഫാത്തിമ 6 വയസ്സ്, ഇവർക്കൊക്കെ വേണ്ടി, അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാ കൂട്ടുകുടുംബങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, വലിയുപ്പ, വലിയുമ്മമാർ, ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ, മക്കളെ, അയൽവാസികൾ, ബന്ധുക്കൾ, മറ്റു വേണ്ടപ്പെട്ടവരുടെയൊക്കെ പേരിൽ ഇൻഷാ അള്ളാ ഈ ദിക്റുകളും സ്വലാത്തുകളും മറ്റു ഇസ്തിഗ്ഫാറും എല്ലാം ഹദിയ ചെയ്ത് നമുക്ക് ദുആ ചെയ്യണം. അത് ഹദിയ ചെയ്യാൻ എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിനു മുമ്പ് ബറക്കത്തിനു വേണ്ടി ഒന്ന് രണ്ട് കലിമത്തുകൾ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഈ മാസം ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടേണ്ട ഒരു പേരാണ്, ലോകത്തൊട്ടാകെയുള്ള മുഅ്മിനീങ്ങൾ വളരെയധികം ആദരവോടുകൂടെ വിളിക്കുന്ന പേര്, സയ്യിദുന വ മുർഷിദുന അഹ്മദുൽ കബീറു ദിഫാഇ റളിയല്ലാഹു അൻഹു സുൽത്താനുൽ ആരിഫീൻ.
അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിഞ്ഞവരും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ചു മരിക്കുകയും ചെയ്ത മഹാന്മാർ, ആ മഹാന്മാരുടെ മുഴുവനും സുൽത്താനായ ഖുത്ബുൽ അഖ്താബീങ്ങളിൽപ്പെട്ട ആറ് അഖ്താബീങ്ങളിൽ രണ്ടാം സ്ഥാനത്തുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീന ഷെയ്ഖ് അഹമ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. അവരെ കൂടി ഈ സമയത്ത് പ്രത്യേകം ഓർക്കുന്നു. അവരെ പേരിൽ നമ്മൾ ഓതിയത് ഹദിയ ചെയ്യുന്നു. അവരുടെ മനാക്കിബുകളിൽ നിന്ന് ഒരൽപ്പം നിങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഫാത്തിഹ ഓതി എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചാരണാർത്ഥം ഈ ലോകത്ത് കടന്നു വന്നിട്ടുള്ള 150,000 വരുന്ന അംബിയാ മുർസലീങ്ങൾ അലൈഹിമുസ്സലാത്തു വസ്സലാം. നമുക്കറിയാം ആ അംബിയാ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞിട്ടുള്ള 25 മുർസലീങ്ങളുണ്ട്. ടോട്ടൽ 313 സ്പെഷ്യൽ സ്ക്വാഡ് റിസാലത്ത് നൽകപ്പെട്ട ആളുകൾ മുർസലീങ്ങളാണ്. അതുപോലെ ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണത്തിനാവശ്യമായ മറ്റൊരു വലിയ സ്ക്വാഡാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അവർ തീർത്തും അമ്പിയാക്കളുടെ അനന്തരക്കാരായി വലിയ ഇൽമിൻ്റെ ലോകത്ത് വിരാജിച്ചവരും അതേപോലെ വളരെ കൃത്യമായ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, വളരെ ശ്രേഷ്ഠരായ ആളുകളും അതേപോലെ തന്നെ ആത്മീയതയിൽ മാത്രം ഊന്നി ജീവിച്ച മഹാന്മാർ. അതിലൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അംബിയാ മുർസലീങ്ങളെ കഴിച്ചാൽ സുദ്ദീഖീങ്ങളാണ്, പിന്നെ ഷുഹദാക്കളാണ്, പിന്നെ മറ്റു സ്വാലിഹീങ്ങളായ ഔലിയാക്കൾ മഹാന്മാർ. ഏതായാലും 1,000,000+ അഖ്താബീങ്ങൾ ഈ ലോകത്ത് കടന്നു വന്ന കൂട്ടത്തിൽ അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 4-6 മഹാന്മാരാണ് ഖുത്ബുൽ അഖ്താബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ പ്രമുഖരായ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഖുത്ബു ദായിറത്തുൽ ഇർഫാൻ സയ്യിദി അഹമ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു, രണ്ടാം സ്ഥാനത്ത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഷേഖ് അഹമ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. ഇത് പണ്ഡിതന്മാരുടെ, മഹാന്മാരുടെ, ഔലിയാക്കളുടെ ലോകത്തെ ആ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇവരൊക്കെ മാതൃകാ ജീവിതം നയിച്ചവരാണ്. ജീവിതത്തിൻ്റെ പരിശുദ്ധിയും ഇൽമ് കരസ്ഥമാക്കി അത് പ്രവർത്തിച്ച് അത് ജീവിതത്തിൽ പകർത്തിക്കൊടുത്ത മഹാന്മാർ. ആ മഹാന്മാരെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഒരാളാണ് അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ജീവനാകുന്ന ഇൽമ് കരസ്ഥമാക്കുന്നതിലായിരുന്നു അവർ ഊന്നൽ നൽകിയത്. ചെറുപ്പകാലത്ത് തന്നെ കുടുംബക്കാരായ കാരണവന്മാർ വലിയ വലിയ ഔലിയാക്കളിൽ നിന്നവർ ഇൽമ് പഠിച്ചു, അത് ജീവിതത്തിൽ പകർത്തി. പിന്നീടങ്ങോട്ട് ഇൽമിൻ്റെ പഠനവും പ്രചരണവും, അങ്ങനെ അള്ളാഹുമായി അവർ ഏറെ ബന്ധം സ്ഥാപിക്കുകയും അവർക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ദഅവത്തിനാവശ്യമാകുന്ന രൂപത്തിൽ ഒരുപാട് അമാനുഷിക അല്ലെങ്കിൽ അസാധാരണ കഴിവുകൾ, കറാമത്തുകൾ നൽകപ്പെടുകയും ചെയ്തു. അഹമ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനത്തെത്തിയ മഹാനാണ്. അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് വേറിട്ട അനുഭവങ്ങളിൽ ഒന്നാണ് അവിടുന്ന് ചെറിയ കുട്ടിയായ കാലഘട്ടം, ഉമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടാകുമ്പോൾ തന്നെ ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ട് സംസാരിച്ച മഹാനാണ്. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചതാണ്. അതുപോലെ തന്നെ അവിടുത്തെ വളർച്ചയിൽ ഓരോ നിമിഷവും വലിയ വലിയ അത്ഭുതങ്ങൾ. നടന്നു പോകുമ്പോൾ പലപ്പോഴായി പാമ്പുകൾ, ഇഴജന്തുക്കൾ, സിംഹങ്ങൾ വരെ മഹാനവറുകളോട് സലാം പറയുകയും ബഹുമാനം കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾ വലിയ ആഷിഖായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബ പരമ്പരയിൽപ്പെട്ട അഹ്ലു ബൈത്താണ്. മുത്തുനബിയെ വല്ലാതെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച മഹാൻ. അവിടുന്ന് പലപ്പോഴായി ശിഷ്യന്മാരായ
വലിയ കുത്തുബായ ഇബ്രാഹിം ഇദ്ദസൂഖി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരോട് പറഞ്ഞതായി കാണാം. ഓ മക്കളെ, ഒരു ദിവസം പോലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാതിരിക്കുന്നത് വലിയ മൂഢത്തരമാണ്, അതൊരു വലിയ അബദ്ധമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് എൻ്റെ കൽബിൽ നിന്ന് അല്ലാഹ് എന്ന ചിന്ത ഇല്ലാതായാൽ ആ നിമിഷം ഞാൻ മുറുത്തതാണ്. അത്രയും പെർഫെക്റ്റായിരുന്നു, പവർഫുള്ളായിരുന്നു അവരുടെ ഈമാൻ. ഇനിയിട്ടേം അല്ലാഹുവിൻ്റെ ചിന്ത മാത്രം. മുത്തലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത്. അവിടെ നിന്ന് പറയും, ഞാൻ മനസ്സിന് വല്ല ഹമ്മുകളും വന്നാൽ ഉടനെ ഉളു എടുത്ത് രണ്ട് റക്അത്ത് നിസ്കരിക്കും. ആ നിസ്കാരത്തിൽ വെച്ചുകൊണ്ട് അത്തഹിയാത്തുവിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്ന് സലാം പറയുമ്പോൾ ആ സലാം മദീനയിൽ വെച്ചുകൊണ്ട് മടക്കുന്നത് ഞാൻ കേൾക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ആനന്ദമെത്രയാണ്! ഒരൊറ്റ ദിവസം പോലും മുത്തൊളി തങ്ങളെ കാണാത്ത ദിവസങ്ങളില്ല, സ്വപ്നത്തിൽ ദർശിക്കാത്ത രാത്രികളില്ല. എന്നിട്ട് അവസാനമായി അവിടുന്ന് റൗളാ ഷരീഫ് സിയാറത്തിനെത്തിയപ്പോൾ മദീനാ മുനവ്വറയിലെ റൗളാ ഷരീഫിൻ്റെ കവാടത്തിൽ നിന്നുകൊണ്ട് പാടിയില്ലേ, അവിടുന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എത്ര വിശാലമാണ്! ഞാൻ പലപ്പോഴും എൻ്റെ ആത്മാവിനെ ഈ മണ്ണ് ചുംബിക്കാൻ പറഞ്ഞേക്കാറുണ്ട്, പക്ഷേ ഇന്ന് ഞാനിതാ എൻ്റെ ആത്മാവും ശരീരവും മുഴുവനും ഈ ഹളറത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നബിയേ, അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈയൊന്നെനിക്ക് നീട്ടിത്തരണം, അതൊന്ന് തുരുതുരാ ചുംബിച്ചുകൊണ്ട് എനിക്ക് സായുജ്യമണിയണം. ഈ ദുആ അല്ലെങ്കിൽ ഈ ബൈത്തങ്ങ് ചൊല്ലിത്തീരുമ്പോഴേക്ക് റൗളാ ഷരീഫിൻ്റെ ഉള്ളിൽ നിന്ന് അദാ റഹ്മത്തുല്ലിൽ ആലമീനായ മുത്തളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ പുറത്തേക്ക് വരുന്നു. വലിയ ഭാഗ്യം കിട്ടിയ മഹാനാണ്. ഹബീബായ മുത്തൊളി തങ്ങളെ കൈപിടിച്ച് ചുംബിച്ചു. പിന്നെ അവിടെ നിന്ന് സന്തോഷത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഓ മുഅ്മിനീങ്ങളെ, അവിടുത്തെ ജീവിതത്തിൽ കാണാം കുഷ്ഠരോഗം പിടിച്ച പട്ടി നായെ. ആളുകൾ ആട്ടിയോടിക്കുമ്പോൾ അതിനെ പിടിച്ചു കൊണ്ടുപോയി മരുഭൂമിയിലൊരു പന്തല് കെട്ടി കുളിപ്പിച്ച് മരുന്ന് വെച്ച് ഭക്ഷണം കൊടുക്കുന്നു. ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള വലിയ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസം. ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നു, എന്തിനാണ് തങ്ങളെ ഇതിനെ ഇങ്ങനെ പരിപാലിക്കുന്നത്? അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നാളെ റബ്ബിൻ്റെ കോടതിയിലെത്തിയാൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ മുമ്പിൽ ഞാൻ ഒരു ചെറിയ അഹ്മദാണ്. ഇന്നി ഉഹൈമിദുൻ, ഞാൻ ഒരു ചെറിയ അഹ്മദാണ്. എന്നെ അതാ നിന്റെ മുമ്പിൽ എൻ്റെ ജീവനാദിയിൽപ്പെട്ട എൻ്റെ ഒരു പട്ടി വളരെ വിഷമിച്ച് പോകുമ്പോൾ അതിനെ കാണാതായാൽ അല്ലെങ്കിൽ അതിനെ പരിപാലിക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് സമാധാനം പറയേണ്ടി വന്നാലോ. വളരെ മിണ്ടാപ്രാണിയായ തൊട്ടാൽ ഏഴു പ്രാവശ്യം കഴുകൽ നിർബന്ധമായ, അതിലൊരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് തന്നെ കഴുകി ശുദ്ധിയാക്കേണ്ടുന്ന നായ, ആ നായയോട് പോലും മഹാനവറുകൾ കാണിച്ച കാരുണ്യം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഔലിയാക്കളോളം മാതൃക ലോകത്താരാണുള്ളത്? അതേ വിമർശനങ്ങൾ ധാരാളം അവരെ തേടി വന്നിട്ടുണ്ട്. അതൊന്നും അവർ
ഒരു നിലക്കും മെയിൻ്റെ ചെയ്യാതെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ കണിശത കാണിച്ച് വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച് അല്ലാഹുവിൻ്റെ ത്വാഅത്തിലായി ജീവിതം നയിച്ച് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഖിയാമത്ത് നാൾ വരെ അവരെ സ്മരിക്കപ്പെടുന്ന രൂപത്തിൽ അല്ലാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് ഒരുപാട് അടയാളങ്ങൾ ലോകത്ത് ബാക്കിയാക്കി പോയമാൻ. അവിടുത്തെ പേരിൽ റിഫാഇയ എന്ന ഒരു വിങ് തന്നെയുണ്ട്. ദിക്റു ചൊല്ലി ദഫ് മുട്ടിയിട്ട് മുത്തോളി തങ്ങളെ മധുപാടുന്ന വിഭാഗം, അത് ത്വരീഖത്തിൻ്റെ അഹ്ലുകാരായി റിഫാഇ ഷെയ്ഖിൻ്റെ മുരീദുമാരായി ലോകത്ത് നാനാ ദിക്കുകളിലും അത് വ്യാപിച്ചു കിടക്കുന്നു. ഞാൻ ഈ വോയിസ് ഇടുന്ന സമയത്ത് ഓർത്തു പോവുകയാണ് എന്നെ ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചത് മണ്ണാർക്കാടുള്ള മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയടുത്തുള്ള എൻ്റെ സ്നേഹിതനായ ഷിഹാബ്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം ആഫ്രിക്കയുടെ ഏതോ ഒരു ഭാഗത്ത് അല്ലാഹ് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് അഫിയത്ത് കൊടുക്കട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. ഞാനിപ്പോഴുള്ളത് കങ്ങ് കാസർഗോഡ് ജില്ലയിലെ വളരെ ഉൾപ്രദേശമാകുന്ന പള്ളപ്പാടി എന്നൊരു ദേശത്താണ്. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ആരംഭിച്ചതാണ് ഷെയ്ഖ് റിഫാഇ തങ്ങളുടെ അനുസ്മരണ പരിപാടി. അവിടെ നിന്ന് കാണിച്ച ദഫറാത്തീബ്, അത് കഴിഞ്ഞിട്ടാണ് സാധുവായ ഞാൻ ഈ കൂട്ടായ്മയിൽ ദ്വാരക്കാൻ വരുന്നത്. ലോകത്തങ്ങനെ എല്ലാ ഭാഗത്തും റിഫാഇ ഷെയ്ഖ് തങ്ങളെ അനുസ്മരണം നടക്കുന്നു. അല്ലാഹ് അതൊക്കെ അവരുടെ വലിയൊരു കറാമത്ത് തന്നെയാണ്. അല്ലാഹുവരെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഖൈറും സന്തോഷവും നൽകട്ടെ. ഈ കൂട്ടായ്മയിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും, മരണപ്പെട്ടവരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അല്ലാത്തവരുമായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഞാൻ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ദുആ വസീയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.